ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ നമ്മൾ പുലർച്ചേനെ എണീറ്റ് കുളിച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആലപ്പുഴയിലുള്ള കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദേ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റ്. ട്രഡീഷണൽ ഔട്ട്ഫിറ്റാണ്, നമുക്ക് അമ്പലങ്ങളിലും ഓണം ഔട്ട്ഫിറ്റൊക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ദേ ഞങ്ങൾ ടു വീലറിലാണ് കേട്ടോ പോകുന്നത്. ആലപ്പുഴ വരെയാണ് പോണത്. ആലപ്പുഴ വരെ ഒരു റൈഡൊക്കെ ആവുമല്ലോ. പിന്നെ കുട്ടികളില്ല, കുട്ടികൾ എൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ടു വീലറിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുലർച്ചെ ഒരു 5:30 ആവുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ വിജനമായ റോട്ടിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കൊന്നുമില്ല, റണ്ണിങ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ നേരത്തെ ഇറങ്ങിയത്. ഇതേ നേരം പുലർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. പുലർച്ചെ ഇങ്ങനെ റൈഡ് പോകാൻ അടിപൊളിയാണ്. അപ്പോൾ ദേ നമ്മൾ ആലപ്പുഴയിലൊക്കെ എത്താറായിട്ടുണ്ട്. റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. എന്താ പറയുക, നടുവിൽ കൂടെ എന്തോ ഫ്ലൈ ഓവർ എന്തോ വരുവാണ്, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിൽ കൂടെ അതിൻ്റെ ചെറിയൊരു പോർഷൻ കൂടെയാണ് നമ്മൾ വണ്ടിയും കൊണ്ട് പോകണത് കേട്ടോ. വണ്ടി പോവുകയാണെങ്കിൽ എന്താ പറയുക, റോഡൊക്കെ ഭയങ്കര കുണ്ടും കുഴിയും ചളിയും മഴ പെയ്തേണ്ടിയും ഒക്കെയാണ് കേട്ടോ. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ഇതേ സൈഡ് കിടക്കും. അങ്ങനെ ആയിരുന്നേ. അപ്പോൾ ദേ നമ്മളങ്ങനെ വഴികളൊക്കെ താണ്ടി കുണ്ടും കുഴിയൊക്കെ താണ്ടി നമ്മുടെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ എത്തിയിരിക്കുന്നത് അമ്പലപ്പുഴ അമ്പലത്തിലാണ് കേട്ടോ. ആദ്യം കാണുന്നത് അമ്പലം ഇതാണ്. നമ്മൾ അമ്പലപ്പുഴ ഡെസ്റ്റിനേഷനിൽ ഇല്ലായിരുന്നു, നേരെ ചക്കുളത്തുകാവിലേക്ക് പോകാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്പലപ്പുഴയും പിന്നെ മണ്ണാറശാലയും ഒക്കെ അടുത്താണെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ അവിടെയും കൂടി കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദേ നമ്മൾ എത്തിയിരിക്കുന്നത് അഷ്ടമിരോഹിണിയുടെ തലേ ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശ്രീകൃഷ്ണൻ്റെ അമ്പലമായതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെയോ എന്താ പറയുക, ചടങ്ങിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതോ ഒരു ഫാമിലി എന്തോ അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, താരങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ അവിടുത്തെ വലിയ കുളമാണ് കേട്ടോ ഫ്രണ്ടിലെ. നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ കുളം ഉണ്ടല്ലോ, അത് ഇത് കണ്ടപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ തോന്നിയിട്ടോ. അപ്പോൾ ദേ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുളത്തിൽ കാലൊക്കെ കഴുകി അമ്പലത്തിൽ തൊഴുകാനായിട്ട് പോവുകയാണ്. നമ്മുടെ കൃഷ്ണനെ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. അമ്പലപ്പുഴ ശ്രീകൃഷ്ണനെ കാണാനായിട്ട് പോവുകയാണ്. വലിയ അമ്പലം തന്നെയാണ് കേട്ടോ, പ്രദേശത്തേക്കാളും വലിയ അമ്പലമാണ്. കുറേ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ നടക്കാനൊക്കെ ആയിട്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പോണത് ചക്കുളത്തുകാവിലാണ്. നമുക്ക് വേഗം തന്നെ ഇറങ്ങണം. അങ്ങനെ ഇതേ പിന്നെയും വീണ്ടും നമ്മൾ ഡ്രൈവിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നേരെ ചക്കുളത്തുകാവ്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ, അടിപൊളി സ്ഥലമാണ് നമ്മുടെ ആലപ്പുഴ. ഇപ്പം ഇത് രണ്ട് സൈഡ് കാണുന്നത് താമരയുടെ പാടാണ് കേട്ടോ. താമര അമ്പൽ അങ്ങനെ പോലുള്ള പാടങ്ങളാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ലെങ്ത്തിലുണ്ട് ആ പാടങ്ങൾ. അങ്ങനെ നമ്മൾ കുറേ ദൂരം ഡ്രൈവ് ചെയ്തതിന് ശേഷം നമ്മുടെ ചക്കുളത്തുകാവിലെത്തിയിരിക്കുകയാണ്. അമ്മൂനെ അപ്പൂനെ ഒക്കെ കൊണ്ടുവന്നത് ഭാഗ്യമാണ് കേട്ടോ. കുറേ കടകളുണ്ട്, കുറേ ടോയ്സിൻ്റെ ഒക്കെ നിറയെ കടകളുണ്ട്. അവർ കൂടി ഉണ്ടായിരുന്ന ഈ കട മൊത്തം വാങ്ങിച്ചിട്ടേ പോകാൻ പറ്റുള്ളായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിൽ കയറുകയാണ്.
അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ കയറാൻ പോവുകയാണ്. കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ എള്ളുതിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ചു കേട്ടോ. എനിക്ക് എള്ളുതിരി കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ സ്മെല്ലൊക്കെ കേട്ട് അവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ഉള്ളിലൊക്കെ തൊഴുതിറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതേ നമ്മൾ പായസമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പായസമൊക്കെ മേടിച്ചു. പിന്നെ ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത്, അതായത് ദേവി ആദ്യം ഉണ്ടായിരുന്ന സ്ഥലം ഉണ്ടല്ലോ, എന്തായാലും പറയുക മൂലസ്ഥാനം എന്നോ അങ്ങനെ എന്തോ പറയും. അപ്പോൾ അവിടെ പോയി തൊഴുകാൻ പോവുകയാണ് ഇനി. അപ്പോൾ ദേ അവിടെ തുലാഭാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ ചുറ്റമ്പലത്തിൽ തൊഴുതിട്ടില്ല ഫുള്ളായിട്ട്. അപ്പോൾ അങ്ങനെ തൊഴുകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ദേ രണ്ട് സൈഡിലായിട്ട് വലിയ രണ്ട് ആനകളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നേരെ ചെല്ലുമ്പോൾ ഹനുമാൻ്റെ വലിയൊരു വിഗ്രഹം കേട്ടോ. നല്ല വലുത് ഒരു ഹൈറ്റിലായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് വേണം തൊഴുകാനായിട്ട് പോകാനായിട്ട്. പക്ഷേ അവിടെ ഷൂട്ട് ചെയ്യാൻ പാടില്ല, ഭയങ്കര റെസ്ട്രിക്ഷൻസാണ്, അതുകൊണ്ട് ഷൂട്ട് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഈ ഒരു ആലുള്ളത് കേട്ടോ. പട്ടും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടിട്ടുള്ളത്. പിന്നെ അങ്ങനെ കുട്ടികളുണ്ടാവാത്തവർക്ക് തൊട്ടിൽ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കെട്ടിയിട്ടുള്ള ഒരു ആലാണ്, ഒരു വലിയ ആലാണ് കേട്ടോ. വെയിലേ കൊള്ളില്ല, അടിപൊളിയാണ് അവിടെ ഇരിക്കാനായിട്ട്. കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്നു, ഒന്ന് നടന്നു. പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ മണ്ണാറശാലയിലേക്കാണ് കേട്ടോ. ഇത് അങ്ങനെ നമ്മൾ മണ്ണാറശാല എത്തിയിട്ടുണ്ട്. കുറച്ചങ്ങോട്ട് ഉള്ളിലേക്ക് പോകാനുണ്ട് കേട്ടോ. ഇതൊരു ബസ് റൂട്ടാണ് കേട്ടോ. ഇത് കൂടെ ബസ്സൊക്കെ പോകും, പ്രൈവറ്റ് ബസ്സൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കണമൊക്കെ കാണാറുണ്ട് KSRTC. അങ്ങനെ നമ്മൾ നേരെ ഉള്ളിലേക്ക് പോവുകയാണ്. അതിൻ്റെ അമ്പലത്തിൻ്റെ സൈഡിലൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അവിടെ ഷൂട്ട് ചെയ്യാനേ പാടില്ല കേട്ടോ ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ. ഇത് പിന്നെ മറ്റുള്ള അമ്പലങ്ങളിലേക്ക് തൊഴുകാനായിട്ട് പോകുന്ന ഒരു വഴിയാണ്, കാവാണ്. ഇതിൻ്റെ കുറച്ച് അപ്പുറത്തൊക്കെ ആയിട്ട് അവർ താമസിക്കുന്ന വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. പിന്നെ നമ്മളവിടെ മണ്ണാറശ്ശാലയിൽ അമ്മേനെ കണ്ട് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാണ് പിന്നെ ഇവിടെയൊക്കെ തൊഴുകാനായിട്ട് വരുന്നത്. പിന്നെ നമ്മളവിടെ ചെറിയൊരു പാമ്പിനെ ഒക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അവിടുത്തെ ഒരു നാഗാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കറിയില്ല. അങ്ങനെ നമ്മളെല്ലാവിടെയും തൊഴുതിട്ട് ഇപ്പോൾ പുറത്തിറങ്ങാൻ പോവുകയാണ്. അങ്ങനെ വേറെ വഴി കൂടെ നമ്മൾ പുറത്തിറങ്ങി അവിടെ ഒരു ആലിൻ്റെ ചോട്ടിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ബസ് വന്ന് നിൽപ്പുണ്ട് പോവാനായിട്ട്. ആലപ്പുഴയ്ക്ക് പോവാൻ എവിടേക്കാന്ന് അറിയില്ല, നമ്മൾ ബസ്സിലല്ലാത്തതുകൊണ്ട് നമ്മളത് നോക്കിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പേരൊക്കെ അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ ഭയങ്കര ദാഹമായിരുന്നു കേട്ടോ. വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു ദാഹമുക്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഷോപ്പിൽ ഇറങ്ങി. അവിടെ നിറയെ ഉപ്പിലിട്ട സാധനങ്ങളും അടിപൊളി ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫ്രൂട്ട് സോഡയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ പാൽ സർബത്ത്, പിന്നെ മുന്തിരി സോഡ, അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫ്രൂട്ട് സോഡ സൂപ്പറായിരുന്നേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വയറ് നല്ലോണം ഫില്ലാവും. ഏട്ടൻ ഒരു ഉപ്പ് സോഡയും പറഞ്ഞു. പിന്നെ കുറച്ച് ഉപ്പിലിട്ടതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങി. അങ്ങനെ കുറേ ഇറങ്ങിയപ്പോൾ നമ്മുടെ വഴിയൊക്കെ തെറ്റിയിട്ടോ. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ വേറെ ഏതോ ഒരു ഉൾവഴി കൂടെ കയറിയിട്ടാണ് പോയത്. നേരെ പോയി എത്തിയത് ഒരു കടത്ത് കടവിലാണ് കേട്ടോ. കടത്ത് കടന്നിട്ട് വേണം ഇനി ആലപ്പുഴയ്ക്ക് പോകാനായിട്ട്. അപ്പം നമ്മൾ അവിടുത്തെ ഒരു ചേച്ചിയോടൊക്കെ ചോദിച്ച് വഴിയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പിന്നെ തിരിച്ചു വന്നത്. അങ്ങനെ നമ്മൾ കറക്റ്റ് റൂട്ടിലെത്തി. അങ്ങനെ റൂട്ടിലെത്തി നമ്മൾ നേരെ ഇപ്പോൾ ശരിക്കുള്ള വഴി കൂടെ കേട്ടോ പോകുന്നത്. ഗൂഗിൾ അമ്മച്ച് നമ്മൾ ചതിച്ച് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ ആലപ്പുഴയിലുള്ളത്. ഉൾവഴി കൂടെ പോകുമ്പോഴാണെങ്കിലും അടിപൊളി സ്ഥലങ്ങളാണ്. നല്ല അടിപൊളി എന്താ പറയുക, പാടങ്ങളും വെള്ളവും അങ്ങനെ അടിപൊളിയായിരുന്നേ. അങ്ങനെ നമ്മൾ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ബീച്ച് സൈഡ് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബീച്ചിൽ പോകണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുറേ വഴികൾ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ പോയില്ല. തിരിച്ച് ഉച്ചയായിരുന്നു, ഭയങ്കര വിശപ്പും ഉണ്ടായിരുന്നേ. ഇപ്പോൾ 3 മണിയാവാനാണ് പോകുന്നത്. ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ നല്ലൊരു ഹോട്ടലൊക്കെ തപ്പിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബീച്ച് സൈഡ് കൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്, ഫ്ലൈ ഓവറിൻ്റെ മേലെ കൂടെ. രാവിലെ പോകുമ്പോൾ ഞാൻ കണ്ടായിരുന്നു, പക്ഷേ അധികം ക്ലിയറായി കണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ദേ നമ്മൾ നേരെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിൽ ബീച്ച് ഉണ്ട്, നല്ല വിശപ്പും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലൊരു ഹോട്ടലിൽ കയറാം എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹോട്ടലൊക്കെ തപ്പി. ഇതേ അവസാനം മലബാർ പ്ലാസ എന്നും പറഞ്ഞിട്ടൊരു ഹോട്ടൽ, ചൈനീസും മീൽസും ഒക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ്, നാടൻ ഫുഡൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഏട്ടൻ അങ്ങനെ മീൽസും പറഞ്ഞു. ഞാനൊരു സ്വെഷ്വാൻ ചിക്കൻ നൂഡിൽസാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു, പിന്നെ നൂഡിൽസ് പറയാമെന്ന് വിചാരിച്ചു, അങ്ങനെ നൂഡിൽസ് പറഞ്ഞു. അപ്പോൾ പടെ പടേന്ന് കഴിച്ചുകൊണ്ടിരിക്കട്ടോ. അത്രയും വിശപ്പറിഞ്ഞേ, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഏട്ടൻ മീൽസ് കഴിച്ചു.
രണ്ട് മത്തി ഫ്രൈ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് വേഗം വീട്ടിലേക്ക് വിടുകയാണ്. ഭയങ്കര ക്ഷീണം, ഒന്ന് കിടന്നാൽ മതി നായേ. അപ്പോൾ ഒറ്റ ബൈ, സീ യൂ.